രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുന്നവരെ, രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളെ തകർക്കുന്നവരെ രാജ്യദ്രോഹികളായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞവരെ നമ്മൾ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നത്. ആ രാജ്യദ്രോഹികളെ പിടികൂടിയിരിക്കുകയാണ്. ഉദ്ഘാടനം നടക്കാനിരിക്കെ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ മൂന്ന് രാജ്യദ്രോഹികളെ പിടികൂടിയിരിക്കുന്നു. ഗോസല ശങ്കർ, ടക്കേദി ചന്തു, രാജ്കുമാർ. മൂന്ന് പേരെയും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിശാഖപട്ടണത്തിന് തൊട്ടടുത്ത് കാഞ്ചരവാളം എന്ന സ്ഥലത്ത് വെച്ച് ബുധനാഴ്ചയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായത്. ഇവർ കല്ലെറിയുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് പ്രതികൾക്കായി തെരച്ചിൽ നടത്തി വരികയായിരുന്നു. RPFന്റെയും GRPയുടെയും സിറ്റി പോലീസിന്റെയും സംയുക്ത സംഘം ചുണക്കുട്ടികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് മൂന്ന് രാജ്യദ്രോഹികളെ പിടികൂടിയിരിക്കുന്നു. കാരണം രാജ്യത്തിന്റെ അഭിമാനമായിട്ടാണ് നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസിനെ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ പല രൂപത്തിൽ, നമ്മളൊരു മൊട്ടുസൂചി വാങ്ങുന്നതിൽ നിന്ന് വരെ നികുതി പിടിച്ച് ആ പണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതാണിത്. അതിനെ ഏതെങ്കിലും ഇതുപോലുള്ള രാജ്യദ്രോഹികൾ ഒളിച്ചിരുന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞ് തകർക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന നഷ്ടം ചെറുതല്ല. അപ്പോൾ തീർച്ചയായിട്ടും മാതൃകാപരമായ ശിക്ഷ ഇതുപോലെയുള്ള രാജ്യദ്രോഹികൾക്ക് കൊടുക്കുക തന്നെ വേണം. ഈ മാസം 19-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കേണ്ട സെക്കന്തരാബാദ് വിശാഖപട്ടണം ട്രെയിനിന് നേരെയാണ് കഴിഞ്ഞ ബുധനാഴ്ച ആക്രമണം ഉണ്ടാവുന്നത്. ട്രയൽ റൺ നടത്തി വരികയായിരുന്ന ട്രെയിന് വിശാഖപട്ടണം സ്റ്റേഷനിലേക്ക് പരിശോധനകൾക്കും അറ്റകുറ്റപ്പണികൾക്കുമായിട്ട് കൊണ്ടുവരുന്നതിനിടെയാണ് കല്ലേറുണ്ടാവുന്നത്. കല്ലേറിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഒരു കോച്ചിലെ എല്ലാ ചില്ലുകളും പൊട്ടി. അപ്പോൾ ഇത് എന്തുമാത്രം നഷ്ടമാണ്! ഈ കല്ലെറിഞ്ഞവൻ ഒരു മുട്ടായി വാങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ ആ മുട്ടായിലെ ടാക്സ് വരെ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെയും കൂടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു പൊതുമുതലിനെ ഇങ്ങനെ നശിപ്പിക്കുന്നത് ആരാണെങ്കിലും അവൻ ഈ രാജ്യത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഒട്ടും സന്തോഷിക്കാത്ത മൂന്ന് പേര്, ഗോസല ശങ്കർ, ടെക്കേദി ചന്തു, രാജ്കുമാർ, ഈ മൂന്ന് പേരും ഈ രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഒരിക്കലും സന്തോഷിക്കാത്തവരാണ്. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായ ഒരു പദ്ധതി ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ കൊള്ളാവുന്ന ഏറ്റവും നല്ലൊരു ട്രെയിനാണ്. വിദേശ നിലവാരമുള്ളൊരു ട്രെയിനാണ്. ജപ്പാൻ മാതൃകകളിലൊക്കെയുള്ള ട്രെയിനിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ട്രെയിൻ. അങ്ങനെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഒരു പദ്ധതിയിൽ അത്രയും അഭിമാനത്തോടെ നമ്മൾ ഇറക്കുന്ന ഒരു വാഹനത്തിൽ ഈ പണി കാണിച്ചവൻ രാജ്യദ്രോഹിയാണ്, ഇന്ത്യ വിരുദ്ധനാണ്, ഇന്ത്യയുടെ വളർച്ചയിൽ അവന് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവനത് ചെയ്തത്. ഇവരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം. ഇനി ഒരുത്തൻ ഇത് ചെയ്യരുത്. ചെയ്യാനായിട്ട് അവൻ്റെ കൈ പൊങ്ങുമ്പോൾ അവൻ 1000 വട്ടം ആലോചിക്കണം, പിടി വീഴുമെന്ന്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ ഇവരെ കൊണ്ടുവരിക. ഇവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടിയത് എന്ന് അറിയണം നാലു പേര്. ആ ശിക്ഷ അനുസരിച്ച് നാളെ ഒരാൾ ഇത് ചെയ്യാൻ ധൈര്യപ്പെടരുത്. അങ്ങനെയാണ് മാതൃകാപരമായി ഇത്തരം രാജ്യദ്രോഹികളെ ശിക്ഷിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം.